ചേട്ടാ, ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. കഴിഞ്ഞ എപ്പിസോഡിലും ചേട്ടൻ ഉണ്ടായിരുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായതപ്പോ അതിലുപരി ആയിട്ടുള്ള സന്തോഷമാണ്. എനിക്ക് സന്തോഷമുണ്ട്. ആ സന്തോഷത്തെക്കാളുപരി എനിക്ക് പോകാൻ തീർന്നിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ പിന്നെ ഇരുന്ന എന്താന്ന് വെച്ചാല് ചെറിയ കാര്യങ്ങളുണ്ട്. ഒരു സംഭവം ഉണ്ടായിരുന്നു. അതെന്താ? ആൾക്കാര് കേക്കണ കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ല ധർമ്മൻ ചേട്ടൻ അങ്ങനെ പറയുന്നത്, നമ്മൾ അങ്ങനെ തമാശ പറയുന്നതിന് കുഴപ്പങ്ങളൊന്നുമില്ല. ഇപ്പൊ രണ്ടാമത്തെ എപ്പിസോഡ് നമ്മുടെ ഫാമിലി മെമ്പറാണ് ധർമ്മൻ. ധർമ്മജൻ ഒരു എപ്പിസോഡും കൂടി ഇരിക്കുന്നത് നമുക്ക് സന്തോഷമുള്ളൂ. ഇനിയും രണ്ടു മൂന്ന് എപ്പിസോഡും കൂടി ഇരിക്കണം എന്നാണ് എന്റെ ഫാമിലി മെമ്പറാണ്. ശരിയാണ്, എല്ലാം ശരിയാണ്. ആ ഫാമിലി മെമ്പർ എന്ന് പറഞ്ഞിട്ട് നമ്മളെ വെക്കരുതല്ലോ. ആ കോവിഡ് ടൈമിന് മുറുകി വന്ന ടൈമിന് ഒരു 25,000 രൂപ കടം മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിങ്ങനെ തന്നില്ല. നമ്മളിവിടെ ഇത്രയും പേരുടെ മുന്നിൽ വെച്ചിട്ട് തമാശ പറയുന്നത് നോക്കാം. ഞാനൊരു ഞാൻ നിന്റെ എപ്പോഴും 25,000 രൂപ മേടിച്ചിട്ട് നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു സാമ്പത്തിക മേടിച്ചെന്നല്ലേ ഞാൻ പറഞ്ഞത്. പിഷു പറഞ്ഞിട്ട് കേശവമാമ ഒന്ന് എന്റെ മേടിച്ചായിരുന്നു. കേശവമാമ ഒന്ന് നിങ്ങളുടെ പൈസ മേടിച്ചോ? 25,000 രൂപ പിഷാരടി പറഞ്ഞിട്ടാണ്. അത്യാവശ്യമാണ് തന്നോന്ന് പറഞ്ഞിട്ട് കേശവമാമ ഒന്നും എന്നെ മേടിച്ചിട്ട് ഞാൻ കേശവമാമനെ അങ്ങനെ പറഞ്ഞു വിട്ടിട്ടില്ല. നിന്റെ ഇത് പൈസ മേടിക്കാനും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ സ്വന്തം ആളാണല്ലോ കേശവമാമ. ഒരു ഉത്തരവാദിത്വം ഇല്ല ധർമ്മ. നീ ചോദിച്ചിട്ട് കൊടുക്കണ്ട. ആർക്കെങ്കിലും എടുത്ത് പൈസ ആരെങ്കിലും എടുത്ത് പൈസ കൊടുത്തിട്ട് എന്നെയാണോ? അതങ്ങനല്ല. കേശവമാമ മാമാ എന്താ ധർമ്മനെ കണ്ടിട്ടില്ല? പിന്നെ ഞാനിപ്പോ ശരിക്കും പറഞ്ഞാൽ ഒരു മരിച്ച വീട്ടിൽ നിന്നവനാ. രണ്ട് ആത്മാർത്ഥ സുഹൃത്തുക്കള് ഒരു കാര്യമില്ലാതെ ഒരു 25,000 രൂപക്ക് വേണ്ടിട്ട് ഇവര് പരസ്പരം അങ്ങോട്ട് ഇടുക്കി പിരിഞ്ഞ് പിരിഞ്ഞ് ഒരു കത്തി എടുത്തിട്ട് കൊടുത്തന അടക്കുത്താണ്. അവൻ സ്പോട്ടിൽ മരിച്ചു. അവന്റെ അടക്ക് കഴിഞ്ഞ് വന്ന വഴിയാണേ. വല്ല കാര്യമുണ്ടാ? അപ്പൊ ഒരു അമ്മാവന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ നിങ്ങളോട് രണ്ടുപേരോട് പറയാണ്, ഒരിക്കലും നമ്മളൊരു പൈസ കേസ് പറഞ്ഞിട്ട് അങ്ങോട്ട് കൂടി തമ്മിത്തല്ലിച്ചാകരുത്. ഇതേ സ്കിറ്റ് കളിക്കുമ്പോൾ പറഞ്ഞാൽ മതി. ഈ മരണത്തിൻ്റെ കഥ അമ്മാവൻ ധർമ്മജൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടാന്നും പറഞ്ഞ് ഈ കോവിഡ് തുടങ്ങിയ സമയത്ത് പോയിട്ട് 25,000 രൂപ മേടിച്ചായിരുന്നോ? മേടിച്ചോ ഇല്ലയോ? സത്യം മേടിച്ചു. ഞാനാ 25,000 രൂപ കോവിഡ് മുറുകി നടന്ന ടൈമിന് പിഷാരടി പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞ് എന്റെ വീട്ടിലൊന്ന് മേടിച്ചില്ലേ? അത് പിഷാരടിനോട് അങ്ങനെ മേടിച്ചാണെങ്കിൽ ഇല്ലില്ല, ഞാനല്ല മേടിച്ചത്, അമ്മാവൻ പോയി മേടിച്ചു. ധർമ്മജൻ ഒരിക്കലും കള്ളം പറയില്ല, ആ കാര്യത്തിന് എനിക്ക് ഉറപ്പാണ്. ആർത്തുകാരുടെ ഒക്കെ പറഞ്ഞിട്ട് ആണിയൊക്കെ ഒന്ന് മടക്കാൻ പറ. എന്താ ആണി കുത്തിക്കേറി ഇവിടെ? ശരിയല്ല മാമാ. ദേ പോയി പിന്നെ മാമാ. മാമാ മാമോയ് മാമാ എന്നേക്ക് മാമാ മാമാ. എന്നോട് പൈസ ചോദിക്കോളാ? ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച ഇല്ല. അങ്ങനെ ചോദിക്കറ പൈസ കൊടുത്ത് തിരിച്ചു ഞാൻ മേടിച്ച പൈസ തിരിച്ചു തന്നേക്കാം. അങ്ങനെ എന്നോട് ഞാൻ ഒരു കുഴപ്പം പറയില്ല. പൈസ കയ്യിലുള്ളത് എടുത്ത് തന്നിട്ട് അത് തിരിച്ചു ചോദിക്കൊണ്ടക്കാരി രണ്ട കരണ്ട 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 അയ്യാറെട്ട് പല്ലക്കാരി. ഞങ്ങളെ കുറേ തവണ ഇറങ്ങിയപ്പോഴും കണ്ടു, ടി വിയിലും കണ്ടു, മിമിക്രി ഷോകളിലും കണ്ടു, ഒരുപാട് തവണ കണ്ടറലായിട്ടായിപ്പോയി. പൈസ മേടിച്ചത് തിരിച്ചെന്നില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. കേട്ടല്ലോടാ, എന്റെ സ്വഭാവം മാറും. ഞാൻ പറഞ്ഞേക്കാം, തിരിച്ചു തരാൻ പറ്റുമോ ഇല്ലയോ? പറ്റുമ്പോ എന്റെ പൈസ തന്നില്ലെങ്കിൽ അമ്മാവനെ ഇവിടുന്ന് ഞാൻ ഞാൻ തന്നെ
25000 രൂപ. എന്റെ സ്വഭാവം എന്താ നിർത്താൻ പറഞ്ഞേ? അല്ലെ 25000 രൂപയല്ലേ എനിക്ക് തരാനുള്ളത്? അതെ. അത് ഞാൻ വേണ്ടാന്ന് വെച്ചു. എം ജി ആർ പാത്രക്ക്, കമല പാത്രക്ക്, രജനിയ പാത്രക്ക്, സെഫിയ പാത്രക്ക് ഇതിനൊരു ഓവർ ആക്ടിങ്. 25000 രൂപ ഞാൻ പത്തതേ ഇല്ല. എനിക്ക് ആ പൈസ വേണ്ട.